ഹൈ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഹോംലി ബേക്സിൻ്റെ ഈദ് മുബാറക്ക് നേരുന്നു. നമ്മളിന്നൊരു സ്വീറ്റ് ഐറ്റമാണ് വന്നിട്ടുള്ളത്. ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരറ്റ് പായസമാണ്. അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്തിടുക, നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഈ പായസത്തിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു അര കപ്പ് ചവ്വരി ഇട്ട് കൊടുത്തിട്ട് നന്നായി തിളപ്പിക്കുകയാണ്. അത് വെന്ത് കഴിയുമ്പോൾ നമ്മളതൊരു സൈഡിലോട്ട് ഊറ്റിയിട്ട് മാറ്റി വെക്കാം. ഇനിയൊരു പാന് അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അതിലോട്ട് നമ്മളൊരു 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് പാല് ചേർത്തതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറ് എടുത്തിട്ട് അതിലോട്ട് ഒരു 1/2 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തത് അതിട്ട് കൊടുത്തിട്ട് ഒരു 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ആ പാല് ഈ പാലിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ക്യാരറ്റും മിക്സ് ചെയ്തിട്ടുള്ള പാല് നമ്മൾ ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടും കൂടെ നമ്മൾ തിളപ്പിക്കാൻ വെക്കുകയാണ്. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളം ആ മിക്സിയിൽ ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിൽ ചേർക്കുന്നത് ഒരു 1/2 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റാണ്. 1/4 കപ്പ് നമുക്ക് യൂസ് ചെയ്യുക. അതും കൂടെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള ചവ്വരി വെന്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചവ്വരിയൊക്കെ ഒന്ന് കൂടിക്കിട്ടുന്നതൊന്നും എല്ലായിടത്തേക്കും ആവണ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക. ഇത് നമ്മൾ പാലായതുകൊണ്ട് തന്നെ അടുത്ത് തന്നെ നിൽക്കണം. പിന്നെ നമ്മളിതിൽ സേമിയാണ് ഇട്ട് കൊടുക്കുന്നത്. റോസ്റ്റഡ് സേമിയാണ്. സാധാ സേമിയ ആയാലും കുഴപ്പമില്ല. 1/2 കപ്പ് സേമിയയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വേവിച്ചെടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് ചവ്വരിയൊക്കെ വെന്തതാണ്. ഈ സേമിയ ഒന്ന് വെന്ത് കിട്ടണം, ക്യാരറ്റ് ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് നമ്മൾ അടുത്ത് തന്നെ നിൽക്കുക. പാലായതുകൊണ്ട് തിളച്ചു പോകാനും സൈഡിലൊക്കെ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. അത്ര അധികം ടൈമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് ആയി കിട്ടുന്നതാണ്. അപ്പോൾ സൈഡ് ഭാഗത്തൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കണം, പാലൊക്കെ പിടിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് നമ്മൾ ഇളക്കി ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പഞ്ചസാര, ഇതിൽ പഞ്ചസാര നമ്മൾ ചേർത്തിട്ടില്ല. 1/2 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആയാലും മതി, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ മധുരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മധുരം കൂടെ ഇനി ഇതിലൊക്കെ ഒന്ന് പിടിക്കണം വരെ ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. നമ്മളിതിൽ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കയും കൂടിയിട്ട്, ഏലക്ക പൊടിച്ചത് അതുകൂടെ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ക്യാരറ്റ് പായസം റെഡി ആയിട്ടുണ്ട്. ഇനി താല്പര്യമുള്ളവർക്ക് കുറച്ച് നെയ്യിൽ നമുക്ക് കിസ്മിസും അതുപോലെ അണ്ടിപ്പരിപ്പൊക്കെ വറുത്തിട്ട് ഇതിലിട്ട് കൊടുക്കുക. അത് താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്താലും മതി. ചൂടായിട്ട് ഉള്ള പായസത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇങ്ങനെ നട്ട്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ വറുത്തിട്ട് തന്നെ അതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് അങ്ങ് അത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പായസമൊക്കെ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. എന്തെങ്കിലും ഇപ്പോൾ ഈദായതുകൊണ്ട് ഒരു സ്വീറ്റ് ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ഒന്ന് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയൊരു പായസമാണ്. അപ്പോൾ എല്ലാവരും കാണുക, ട്രൈ ചെയ്യുക.